നമസ്കാരം. രണ്ടാം ബാർ കോഴ വിവാദത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വയം ചുമതല ഏറ്റെടുത്ത ടൂറിസം ഡയറക്ടർ പി ബി നൂഹു ദീർഘകാലത്തേക്ക് അവധിക്ക് പോയി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിൻ്റെ അവധി അപേക്ഷ സർക്കാർ അംഗീകരിക്കുകയും അവധി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. 3 മാസത്തേക്കാണ് അദ്ദേഹത്തിന് അവധി അനുവദിച്ചിരിക്കുന്നത്. തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാണ് അദ്ദേഹം അപേക്ഷ ഞാൻ ലീവിന് പോകുന്നു എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തത് എന്നാണ് അവധി അനുവദിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. തികച്ചും വ്യക്തിപരമെന്നാണ്. പക്ഷേ ഈ നിർണായക ഘട്ടത്തിൽ ഒരു കേരളത്തിൽ ഈ മദ്യ നയത്തിന് വേണ്ടിയിട്ട് യോഗം വിളിച്ചുകൂട്ടി, ആ യോഗം വിളിച്ചുകൂട്ടിയത് താൻ ആണ്, ടൂറിസം ഡയറക്ടറാണ്, അതിൻ്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം സ്വയം ചുമതലയിൽ ഏറ്റിയ അദ്ദേഹം ഈ പെട്ടെന്ന് ഇങ്ങനെ 3 മാസത്തേക്ക് ലീവ് എടുത്ത് പോകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടും ചില സംഗതികളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഊഹിക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം പോകേണ്ട കാരണമുണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹം നൂഹു പുറത്ത് വന്നിട്ട് എൻ്റെ അത്യാവശ്യമായിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ അപേക്ഷ നൽകിയിരുന്നതാണ്, ആ അപേക്ഷമേൽ ഇപ്പോൾ തീരുമാനമായി ഉത്തരവ് വന്നതാണെന്നൊക്കെ പിന്നീട് ചിലപ്പോൾ ഇനി വരുമായിരിക്കാം. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ ഈ മന്ത്രിമാർ രണ്ടുപേരും കൈയൊഴിഞ്ഞപ്പോൾ, ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും കൈയൊഴിഞ്ഞപ്പോൾ ആണ് ഇതിന് ആരെങ്കിലും ഒരാൾക്ക് ഏക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി, നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഈ ഉത്തരവാദിത്വം യോഗം വിളിച്ചു കൂട്ടിയത് ഞാനാണെന്ന് പറഞ്ഞ് ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉത്തരവാദിത്വം എടുക്കുമ്പോൾ ആ യോഗം വിളിച്ചു കൂട്ടിയത് അദ്ദേഹം തന്നെയാണ്, സംശയമൊന്നുമില്ല. മന്ത്രിമാർ അറിഞ്ഞോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ല, കാരണം അതിനകത്ത് രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയാണ് പെട്ടെന്ന് കൈമാറും, കൈയൊഴിയും. ചീഫ് സെക്രട്ടറിയും കൂടെ പങ്കെടുത്തുകൊണ്ട് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചീഫ് സെക്രട്ടറി സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയത്. അവിടെ വെച്ച് ഈ ഡ്രൈ ഡേയുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് അവർ ചർച്ച ചെയ്തു. കാരണം ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസം, അല്ല ഒരു വർഷം 12 ദിവസം മദ്യവില്പന ഇല്ലാതാകുന്നു. അത് നമ്മുടെ ടൂറിസം മേഖലയെയും അന്തർദേശീയ ദേശീയ കോൺഫറൻസുകളിലെയും ഒക്കെ സംസ്ഥാനത്തെ ഒഴിവാക്കാൻ കാരണമാകുമെന്ന് അവിടെ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത മിനിറ്റ്സ് ഈ 1 മാർച്ച് ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടറിമാരുടെ യോഗത്തിൽ നടന്ന മിനിറ്റ്സിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈഡേയെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നും നയം രൂപീകരിക്കാൻ വേണ്ടി തന്നെയാണ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചു കൂട്ടിയെന്നും തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അന്നത്തെ യോഗം ഒരു തീരുമാനമെടുത്തു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നയപരമായ തീരുമാനമെടുക്കാൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തിട്ട് ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു കുറിപ്പ് ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കണം എന്നും പിന്നെ അന്ന് അവിടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്, മിനിറ്റ്സിൽ പറയുന്നുണ്ട്. ആ യോഗത്തിൻ്റെ ആ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ആ യോഗ തീരുമാനം അനുസരിച്ചിട്ടാണ് ടൂറിസം ഡയറക്ടർ, ടൂറിസം വകുപ്പ് യോഗം വിളിച്ചു കൂട്ടണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പി ബി നൂഹു, ഈ ടൂറിസം ഡയറക്ടറായ പി ബി നൂഹു, ആ പിന്നെ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, തീരുമാനപ്രകാരമാണ് ഈ യോഗം വിളിച്ചു കൂട്ടിയത്. ഇതെല്ലാം രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഭരണ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, മന്ത്രിമാരുടെ ഓഫീസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടന്നത്. അങ്ങനെ വിളിച്ചു കൂട്ടിയ യോഗമാണ് ഇപ്പോൾ ഡയറക്ടർ സ്വയം ചുമതലയിൽ ഏറ്റെടുത്തത്, മന്ത്രിമാരെല്ലാം കൈയൊഴിഞ്ഞപ്പോൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ പിന്നെ ലീവ് ആവശ്യപ്പെട്ടിട്ട് പോയിരിക്കുന്നത്. എന്തായാലും നൂഹുവിന് ലീവ് കൊടുക്കാൻ ഒരു പിന്നെ ചർച്ചയും നടത്തില്ല, പെട്ടെന്ന് ഗവൺമെൻറ് ലീവും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒരു കാണുന്നത്, ഒരു ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാര്യം ഏറ്റെടുത്തത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ചുമതല ഏറ്റെടുക്കുകയും അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു കഥ നമുക്കറിയാം. അത് സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത്, അതുപോലെ ഈ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വരുന്നത്, അങ്ങനെ എല്ലാ തരത്തിലും ശിവശങ്കർ എന്ന് പറയുന്ന ഒരു IAS സീനിയർ IAS ഉദ്യോഗസ്ഥനാണ്. ഇത് കുറച്ചും കൂടെ ചെറുപ്പക്കാരനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. എന്നാലും അദ്ദേഹവും ഇതുപോലെ ഏറ്റെടുത്തിരിക്കുന്നു, അദ്ദേഹത്തിന് ലീവും അനുവദിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ KTDC MD ശിഖ സുരേന്ദ്രനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. ഈ ശിഖ സുരേന്ദ്രനാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച, അല്ല യോഗം, ഈ ബാറുടമ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിക്കാൻ, എല്ലാവരെയും വിളിച്ചു കൂട്ടാൻ പിന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഈ ശിഖ സുരേന്ദ്രനാണ്. ആ ശിഖ സുരേന്ദ്രനാണ് വീണ്ടും ഇപ്പോൾ ഈ ടൂറിസം ഡയറക്ടർ ലീവിന് പോയപ്പോൾ
താൽക്കാലിക ചാർജ് കൊടുത്തിരിക്കുന്നത്. ഇത് അദ്ദേഹം ഈ പിന്നെ KTDC ഈ MD ശിഖാ സുരേന്ദ്രൻ ഒരു റിപ്പോർട്ട് ഈ കഴിഞ്ഞ ടൂറിസം യോഗത്തിൽ കൂടിയ യോഗത്തിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. അത് സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെല്ലാമാണ് ഇതിനകത്ത് കാര്യങ്ങൾ കിടക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥനെ പിന്നെ പഴിചാരി രക്ഷപ്പെടാൻ രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുമ്പോൾ ഉദ്യോഗസ്ഥൻ ലീവെടുത്ത് മാറി നിൽക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിൽ? സംശയങ്ങൾ ജനങ്ങൾക്ക് ബാക്കി.